and welcome back to Nostalgic Thanasheri. In this episode, we have Dr. Chris Kumar with his memories of school days spent in Thanasheri. His memories are of the recent past rather than the golden age in which our beloved 99-acre village shined. His perspective of Thanasheri seems very different as it is more connected to the people who lived there, who were very close to him and had also touched his life rather than the landmarks and the monuments that existed there. To him, it's all a feeling than a memory. He has so many names to mention, so many people to remember. Let's hear about Tangi through his heart. നമസ്കാരം, എൻ്റെ പേര് ക്രിസ് എന്നാണ്, ക്രിസ് കുമാർ എന്നാണ്. ഞാൻ ബേസിക്കലി ഫ്രം കൊല്ലമാണ്. ഈ വീഡിയോ ഇപ്പം തങ്കശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 6 ഇയേഴ്സ് എൻ്റെ ലൈഫ് ഞാൻ തങ്കശ്ശേരിയിലാണ് സ്പെൻഡ് ചെയ്തത്. ഞാൻ പഠിച്ച ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലാണ്. ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലും മൗണ്ട് കാർമലും ആണല്ലോ തങ്കശ്ശേരിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്, അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് തങ്കശ്ശേരി എന്ന് പറയുന്നത്. എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഇതാണ്. അതായത്, ആ ഒരു ആർച്ച് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തങ്കശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ് തങ്കശ്ശേരിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലൊക്കെ ഞാൻ പഠിക്കുന്ന ഓരോ കൊല്ലവും അവിടെ ഭയങ്കര ഒരു വളരെ നല്ല ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര എസ്പെഷ്യലി തങ്കശ്ശേരി എന്ന് പറയുമ്പോൾ മോർണിംഗ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ആംബിയൻസ്, മോർണിംഗ് ബ്രീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തങ്കശ്ശേരി എന്ന് പറയുന്നത്. പിന്നെ എക്സാമിനേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഞാൻ കൂടുതലും തങ്കശ്ശേരിയിൽ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന ലൈറ്റ് ഹൗസിനാണ്, ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ പോയിരുന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ഇരുന്ന് നമ്മൾ പഠിക്കുമ്പോഴെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഭയങ്കര മോട്ടിവേഷനായിട്ടുള്ള ഒരു ഇതായിരുന്നു തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കശ്ശേരി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി അവിടുത്തെ കൾച്ചർ എന്നെ സംബന്ധിച്ച്, ഞാൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വാസ് എ പാർട്ടി സോൺ ഏരിയ. എപ്പോഴും എല്ലാ ദിവസവും ഞങ്ങൾക്ക് പാർട്ടീസായിരുന്നു. ഞാൻ അവിടെ ഹൗസ് ബോർഡിങ്ങിലായിരുന്നു. ഹൗസ് ബോർഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തങ്കശ്ശേരി സ്കൂളിൻ്റെ പുറവിന് ആയിരുന്നു ജോസഫ് ആൻഡ് ആൽമ. ജോസഫ് ആൻഡ് ആൽമ എന്ന് പറയുന്ന രണ്ട് ദമ്പതികളുടെ കൂടെ ആയിരുന്നു ഞാൻ നിന്നത്. അവർ ഹൗസ് ബോർഡിങ്ങാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ, കാരണം എല്ലാ ദിവസവും നമ്മൾ വളരെ ഒരു ടിപ്പിക്കലായിട്ടുള്ള, ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടൈം കീപ്പപ്പ് ചെയ്തായിരുന്നു. ടൈം മാനേജ്മെൻ്റ് വളരെ ഇതായിട്ട്, രാവിലെ ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇന്ന സമയത്ത് പഠിക്കണം, ഇന്ന സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക്, എനിക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ട്, വളരെ അടുക്കും ചിട്ടയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും നേടാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് എന്നെ ഒരു ഡോക്ടർ ക്രിസ് കുമാർ എന്നാക്കാനുള്ള ഒരു കാര്യം തന്നെ മെയിനായിട്ട് തങ്കശ്ശേരി എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. അതിന് ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നുണ്ട്. തങ്കശ്ശേരി എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നിന്ന് അവിടെ അതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റിയത്. പിന്നെ ഹോപ്പ് മൈ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് എനിക്ക് തങ്കശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോസഫ് മോറിസ് അങ്കിൾ, ധനയ അങ്കിൾ, അതൊക്കെ എൻ്റെ ഫാദറിൻ്റെ കൂട്ടുകാരായിരുന്നു. ഇപ്പോൾ തങ്കശ്ശേരി എനിക്ക് സ്റ്റാർട്ടിങ്, എനിക്ക് തങ്കശ്ശേരിയുടെ ഒരു എക്സ്പോഷർ കിട്ടുന്നത് ഫ്രം എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്നാണ്. പലേശ്ശേരിയിൽ കോമളകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിന് ഫുൾ ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സാറ്റർഡേ സൺഡേസ് എന്ന് പറഞ്ഞാൽ തങ്കശ്ശേരിയിലോട്ട് പോകും. എൽക്കിൻ അങ്കിളുണ്ട്, എൽക്കിൻ ഗൊൺസാൽവിസ് അങ്കിൾ. അപ്പോൾ അങ്കിള് പട്ടത്താനത്താണ് താമസിക്കുന്നെങ്കിലും അവിടെ ഗ്യാദർ ചെയ്യുന്ന ഏരിയ അവിടെ ആയിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ അത്രയും ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും ഗിറ്റാറ്, ഡ്രംസ്, വയലിൻ ഇതെല്ലാം ഞാൻ കാണുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര ഒരു ഡെവലപ്മെൻറ്റ്സ് എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായത് തങ്കശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ അതേപോലെ ലൈറ്റ് ഹൗസ് ഒന്നും മറക്കാൻ പറ്റില്ല. അവിടുത്തെ ബീച്ച്, അവിടുത്തെ സീ ഷോർ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ മെയിനായിട്ട് ഞാൻ തങ്കശ്ശേരിയിൽ നിന്ന് വിട്ടുപോയിട്ട് പോലും എൻ്റെ എക്സാമിനേഷൻ ടൈം, എൻ്റെ കോളേജ് ടൈമിൽ പോലും ഞാൻ എൻ്റെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിനെല്ലാം ഞാൻ പഠിക്കാൻ പോയി കിട്ടുന്നതൊക്കെ തങ്കശ്ശേരിയിലെ ബീച്ചുകളിലും തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെയൊക്കെ മുകളിൽ ചെന്ന് നമ്മളിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് യുനോ
വി തിങ്ക് ദാറ്റ് വി ആർ ഗ്രോയിങ് അപ്പ് നമുക്ക് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക. അപ്പോൾ എനിക്കൊരു ഹമ്പിൾ റിക്വസ്റ്റ് ടു ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ദിസ് ആസ് ദ ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ്. കാരണം നല്ല കുറേ കാര്യങ്ങൾ അതിനകത്ത് തങ്കശ്ശേരി ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്കശ്ശേരി വിൽ ബി റിയലി പാരഡൈസ് ടു അവർ പ്ലേസ് അവർ കൺട്രി എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ഒരിക്കലും ഞാൻ അവിടുത്തെ സ്കൂബിയിൽ നിന്ന് ഞങ്ങൾ സിപ്പപ്പ് വാങ്ങിച്ചു കുടിച്ചതും പിന്നെ ഗുജറാത്തി ഷോപ്പ്, ഒഫ്കോഴ്സ് ഗുജറാത്തി ഷോപ്പ് അവിടുത്തെ മിഷനറി ഓഫ് ചാരിറ്റി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ അവർക്ക് സാറ്റർഡേ സൺഡേസ് ഒക്കെ അവിടുത്തെ മിഷനറി ഓഫ് ചാരിറ്റിയിലൊക്കെ പോയി അവർക്കൊക്കെ ഫുഡൊക്കെ ഞങ്ങൾ വിളമ്പൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ തങ്കശ്ശേരി അത്രയും വളരെ നൊസ്റ്റാൾജീസ് തന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഓൾഡ് ഏജ് ടൈമിൽ ഒഫ്കോഴ്സ് ഐ വുഡ് ലൈക്ക് ടു സെറ്റിൽ ഇൻ തങ്കശ്ശേരി. കാരണം എസ്പെഷ്യലി ദ മോർണിംഗ് ബ്രീസ്, ഇത്രയും പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സ്ഥലം എനിക്ക് വേറെ തോന്നിയിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് സം വേർഡ്സ് അബൌട്ട് തങ്കശ്ശേരി. ഗോഡ് ബ്ലെസ് യു, സ്റ്റേ ബ്ലെസ്ഡ്, ലവ് യു ഓൾ. ദിസ് ഇസ് ക്രിസ് സൈനിങ് ഔട്ട്.